അവസാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കാര്യം മനസ്സിലായി. വിവരക്കേടും വിഡ്ഢിത്തരങ്ങളും വിളമ്പി സമൂഹത്തിൽ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന സംഘപരിവാർ നേതാക്കന്മാർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ താക്കീത്. ഇക്കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് നടന്ന BJP ഉന്നതതല യോഗത്തിൽ വെച്ചിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരം നേതാക്കന്മാർക്ക് താക്കീതുമായി രംഗത്ത് വന്നത്. ഈ അടുത്തിറങ്ങിയ സിനിമാ ബഹിഷ്കരണ ആഹ്വാനത്തോടനുബന്ധിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരം ഒരു ആഹ്വാനം നടത്തിയിരിക്കുന്നത്. ഇത്തരം അനാവശ്യ വിവാദങ്ങളിൽ നിന്നും BJP നേതാക്കന്മാർ വിട്ടുനിൽക്കണമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചത്. മാത്രമല്ല ഇനിമേലിൽ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞ ആരും രംഗത്തു വരരുത് എന്നും അദ്ദേഹം താക്കീത് ചെയ്തു. പഠാൻ എന്ന് പറയുന്ന ഷാരൂഖ് ഖാന്റെയും ദീപിക പദുക്കോണിന്റെയും സിനിമ ബഹിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി സംഘപരിവാർ സംഘടനകൾ, BJP നേതാക്കന്മാർ, അതുപോലെ തന്നെ സംഘപരിവാറിന്റെ അനുയായികൾ എല്ലാം രംഗത്തു വന്നിരുന്നു. വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു നടന്നിരുന്നത്. ആ സിനിമയിൽ ദീപിക പദുക്കോൺ അണിഞ്ഞിരിക്കുന്ന വസ്ത്രത്തിന് കാവി നിറമുണ്ട് എന്ന് പറഞ്ഞായിരുന്നു സംഘപരിവാർ സംഘടനകൾ വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധ ആഹ്വാനം നടത്തിയത്. മാത്രമല്ല രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഷാരൂഖ് ഖാന്റെയും ദീപിക പദുക്കോണിന്റെയും കോലം കത്തിക്കുന്ന അവസ്ഥയുണ്ടായി. ഉത്തർപ്രദേശിൽ മാളിൽ കയറി ഇവരുടെ കട്ടൌട്ടുകൾ അടിച്ചു നശിപ്പിക്കുന്ന അവസ്ഥയുണ്ടായി. വളരെ വലിയ രീതിയിലായിരുന്നു ഇവർ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമായ താക്കീത് ഇത്തരം അനാവശ്യ വിവാദങ്ങൾക്കെതിരെ നൽകി രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ഇതോടുകൂടി പണി മേടിച്ചിരിക്കുന്നത് സംഘപരിവാർ നേതാക്കന്മാരും സംഘപരിവാറിന് വേണ്ടി തെരുവിലിറങ്ങിയ, ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇറങ്ങിയ അനുയായികളുമാണ് എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ഈ സിനിമ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുവാൻ അനുവദിക്കുകയില്ല എന്ന വെല്ലുവിളിയുമായി നിരവധി നേതാക്കന്മാരാണ് വന്നിരിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം, സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരമോന്നതനായ നേതാവ് എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദിയുടെ വാക്കാണ് BJPയിൽ അവസാന വാക്ക്. മോദി വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട എന്നത് തന്നെയാണ്. കാരണം അത്രത്തോളം പവർ BJPയിൽ സംഘപരിവാർ സംഘടനകൾക്കിടയിൽ RSS ഉള്ള വ്യക്തിയാണ് നരേന്ദ്രമോദി. BJP ഇന്ന് ഈ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്നതും BJP തുടർ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുന്നതുമെല്ലാം നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് അനുയായികളുള്ള പിന്തുണ വെച്ചിട്ടാണ് എന്നതാണ് യാഥാർത്ഥ്യം. നരേന്ദ്രമോദിയുടെ ആ പിന്തുണ ഇല്ലെങ്കിൽ BJP ഒന്നുമല്ല എന്നതൊരു സത്യമാണ്. അതിനാൽ തന്നെ നരേന്ദ്രമോദിയുടെ വാക്കുകളെ ധിക്കരിക്കുവാൻ BJPക്കോ RSSനോ ഏതെങ്കിലും സംഘപരിവാർ അനുകൂല പോഷക സംഘടനകൾക്കോ കഴിയുകയില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതിനാൽ തന്നെ ഇപ്പോൾ നരേന്ദ്രമോദി ഇത്തരം പ്രതികരണങ്ങൾ ഇനി വേണ്ട, ഈ സിനിമയ്ക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഇനി വേണ്ട എന്ന് പറഞ്ഞ് രംഗത്ത് വരുമ്പോൾ ആകെ പെട്ടുപോയിരിക്കുകയാണ് തുടർ പരിപാടികൾ, തുടർ പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്തു വെച്ചിരിക്കുന്ന സംഘപരിവാർ അനുകൂല സംഘടനകൾ. ഇത് വളരെ വലിയ രീതിയിലുള്ള ഒരു വിഷയമായി ഉയർത്തിക്കൊണ്ട് വരുവാനുള്ള തയ്യാറെടുപ്പുകൾ അവർ നടന്നിരുന്നു. പ്രധാനം എന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിൽ ഇറങ്ങുമ്പോൾ ആ തിയേറ്ററുകളിൽ പ്രതിഷേധിക്കുവാനും അല്ലെങ്കിൽ ആക്രമണം നടത്തുവാനും ഒക്കെയുള്ള കാര്യങ്ങൾ അവർ കോപ്പുകൂട്ടി വെച്ചിരുന്നു. ഇതെല്ലാം നനഞ്ഞ പടക്കം പോലെയായി നരേന്ദ്രമോദിയുടെ ഈ പ്രഖ്യാപനത്തോടുകൂടി എന്നതാണ് യാഥാർത്ഥ്യം.